വലിയതുറയിൽ കൊല്ലപ്പെട്ടത് തമിഴ്നാട്ടിലെ ഗുണ്ട പീറ്റർ കനിഷ്കർ തന്നെയെന്ന ഡി എൻ എ ഫലം. തമിഴ്നാട്ടിലെ നിരവധി കേസിൽ പ്രതിയാണ് കനിഷ്കർ. കനിഷ്കറിനെ കൊലപ്പെടുത്തി പല കഷ്ണങ്ങളാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുണി, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് കിട്ടിയ രണ്ട് കാലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ആരെന്ന കൃത്യമായ വിവരത്തിലേക്ക് എത്തുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയാൻ പോലീസ് തയ്യാറായില്ല. കാരണം ഡി എൻ എ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കൊല്ലപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ഇന്ന് ഡി എൻ എ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ 8 കേസിൽ പ്രതിയായിട്ടുള്ള അവിടുത്തെ പോലീസ് തിരയുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണ്ട സംഘമുണ്ട്. അതിനെ നയിച്ചിരുന്ന പീറ്റർ കനിഷ്കർ തന്നെയാണ് വലിയതുറയിൽ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഈ മൃതദേഹത്തിൻ്റെ എടുത്തിട്ടുള്ള ഡി എൻ എ പരിശോധനയും അതുപോലെ തന്നെ പീറ്ററിൻ്റെ അമ്മയുമായി ഡി എൻ എ സാമ്യമുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ പരിഗണിക്കുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. ഡി എൻ എ പരിശോധനാ ഫലത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ടത് കനിഷ്കർ തന്നെയെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെയാണ് ഇപ്പോൾ വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനു രമേശും ഷെഹിൻ ഷാ എന്ന രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് പ്രതികളും ഈ പീറ്ററുമായി നേരത്തെ ബന്ധമുള്ളതും അങ്ങനെ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെ പീറ്റർ കഴിഞ്ഞ ദിവസം ഇവരെ കാണാൻ വേണ്ടി വരികയും വാക്കുതർക്കം ഉണ്ടാവുകയും ഇതിനിടയിൽ മനു പീറ്ററെ കൊലപ്പെടുത്തിയതിനു ശേഷം സുഹൃത്തിൻ്റെ സഹായത്തോടെ പല കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ തലസ്ഥാനത്തെ പല ഭാഗം, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതിൽ കാലുകൊണ്ട് ഉപേക്ഷിച്ചത് മുട്ടത്തറ സ്വീവേജ് പ്ലാന്റിലാണ്. 1.5 മാസം മുമ്പാണ് ഒരു കാല് അവിടെ നിന്ന് ലഭിക്കുന്നത്. ആദ്യം ആശുപത്രിയിൽ നിന്നുള്ള അവശിഷ്ടമാണെന്ന് കണ്ടെത്തി. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ ശാസ്ത്രീയമായി മുറിച്ചു മാറ്റപ്പെട്ട കാലല്ല, അല്ലാത്തരത്തിൽ കൊലപാതകം നടത്തി വെട്ടിമാറ്റപ്പെട്ട ഒരു കാലാണ് ഇതെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതോടുകൂടിയാണ് പോലീസ് അത് കൊലപാതകമാകുന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം നടത്തി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ കൊലപാതകം തെളിയുന്നതും ഈ രണ്ട് പേർ അറസ്റ്റിലാവുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് ഈ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കാനും ഈ കൊലപാതകത്തിലും കൂടുതൽ ആൾക്കാർ സഹായം നൽകിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ തുടരുകയാണ്. ശരി, കെ അരുൺകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.